എന്റെ ബ്രോക്കറെ എങ്ങനെങ്കിലും ഈ കല്യാണം നടത്തണം. ഞാൻ ഏറ്റെന്ന് അത് മാത്രമല്ല ചിങ്ങം ഒന്നിനെല്ലാം നടത്തുവാൻ വേണം. വാശി അല്ല വേറെ വേറെന്തോ അല്ല ചിങ്ങം ഒന്ന് കഴിഞ്ഞാ പിന്നെ അവന് ശനിയാ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പെണ്ണ് ഇത് മൂത്ത ചേട്ടൻ, അത് രണ്ടാമത്തെ, ഇത് ഇളയ ചേട്ടൻ, ഒരേ ഒരു പെങ്ങളെ ഉള്ളൂ. അതെ അതെ, നമ്മുടെ തറവാട്ടിൽ ഒരു കാറുണ്ട്. അയ്യോ, ഒരു കാറല്ല നാല് കാറുണ്ട്. ഞാൻ എപ്പോഴും ഈ പപ്പീതയാണല്ലോ. അതും മാത്രമല്ല, നമുക്ക് 12 ഏക്കർ വസ്തു. എന്തിനാ ഈ കുറച്ച് പറയാൻ നിൽക്കുന്ന? 12 അല്ല 25 ഏക്കറും ഉണ്ട് ഞാൻ പറയും. പിന്നെ അത് മാത്രമല്ല, അതിനൊത്ത 8 ഏക്കർ തെങ്ങും പറമ്പും. എന്തിനാ കുറയ്ക്കുന്ന? 8 അല്ല 16 അങ്ങ് വിനയമാണ്, 16 ഏക്കർ. അപ്പൊ ഈ കൊച്ചവിടെ വന്നു കയറിയാ ഞങ്ങള് പൊന്നു പോലെ നോക്കാം. ഞങ്ങളെ എന്റെ ചേച്ചിയുടെ ഭാഗ്യം. നമുക്ക് ഒറ്റ പെങ്ങളെ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ ഒരു അവിടെ ചെറിയൊരു ചൊറി. അയ്യോ, ചെറുതൊന്നും അല്ല, ദേഹം മൊത്തം ചൊറിയാട്ട. പറയാൻ പറഞ്ഞ കുത്തിക്കേറ്റി പറയുന്നത്, പറയട്ടെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ എനിക്കുള്ളതൊക്കെ എന്റെ മോനും ഉള്ളതാ. ഈ ചൊറി ഉൾപ്പെടാ. പിന്നെ പിന്നെ പേടിക്കണ്ട, അവരൊരു കലാകാരനാണ്, അറിയപ്പെടുന്ന നാടകാർട്ടിട്ടാണ്. നമ്മൾ ഒരു കലാകാരനാണ്, നമുക്ക് വേണ്ടത് ഞങ്ങളെ ചേച്ചി. ഏട്ടാ, ചേട്ടന്മാരെ, ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അതിനുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെ അതെ അതെ, നമ്മുടെ ഉത്തരവാദിത്തം. അതൊക്കെ നമ്മൾ അറിഞ്ഞ് നടത്തും. പൊരന്നറിഞ്ഞേക്ക്, ഇനി വെയിറ്റ് ചെയ്താ പൊരപ്പുറ പൊത്ത് വിളി പോകും. അതെ, ചെറുക്കൻ വന്നു. ചെറുക്കന്റെ മുഖത്തോട് നോക്ക്. കൊള്ളാം. അതെ, അവൻ നീയെ, ആ പയ്യൻ നീയേ നീയെന്ന് പറഞ്ഞ നിക്കുകയാണ്. നോക്ക്, നീ മോൻ നോക്ക്. കൊള്ളാം. നമസ്കാരം. എന്നെ ഈ വധുഗൃഹത്തിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട അച്ഛനും വിശിഷ്യ ഈ ബ്രോക്കറിനും എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അടുത്ത പല്ലിന് എന്റെ പെണ്ണുകാണൽ ആരംഭിക്കുകയായി. അതിന് മുന്നോടിയായി ഈ വേദിയിലേക്ക് വെളിച്ചം വീശാവുന്ന തരത്തിലുള്ള എല്ലാ വൈദ്യുത ദീപങ്ങളും കെടുത്തി തന്ന് എന്റെ ഈ പെണ്ണുകാണൽ ചടങ്ങ് എന്നെ അനുഗ്രഹിക്കും. അത്രയും അടുപ്പമുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ മോനായോണ്ട് പറയല്ല, എന്റെ മോനാണെങ്കിലും പക്ഷെ ഇവ എന്റെ മോനല്ല. ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടി പറയാമോ? നീ എന്റെ മോനാണെങ്കിലും എന്റെ മോനല്ല. അല്ല, ഒരു ഒരു മിനിറ്റ്, ഇത്രയും മോശപ്പെട്ട കുടുംബത്തിൽ നിന്ന് നമുക്ക് നമ്മളെ പെങ്ങളെ കൊടുക്കണോ? മതി, എനിക്ക് ഈ നാവിൽ നിന്നത് കേട്ടാ മതി. ചെറുപ്പത്തിൽ എനിക്ക് ഒരു ഉമ്മ പോലും തരാതിരുന്നത്, എന്റെ അമ്മ പോയതിനു ശേഷം എന്നെ നോക്കാതിരുന്നതിന് എനിക്കിപ്പൊ കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടി. എനിക്ക് മനസ്സിലായി എന്റെ അച്ഛനെ. ലോകം ഉറ്റു നോക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു എന്റെ അച്ഛൻ. ചാണകത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ച ഒരേ ഒരു ശാസ്ത്രജ്ഞൻ. അന്യ ശത്രു രാജ്യങ്ങൾ ഈ രസതന്ത്രം പഠിക്കാൻ വേണ്ടി ഓരോ ചാരന്മാരെ വിട്ടു. അതിൽ നിന്ന് കടന്നുകൂടെ ഒരാളല്ലേ നിങ്ങൾ? എന്റെ അച്ഛന്റെ കൂടെ കൂടി നിങ്ങൾ ലാബിൽ നിന്ന് രസതന്ത്രം പഠിക്കണം. ആ ലാബിൽ വന്നപ്പോഴാണ് നിങ്ങൾ കണ്ടത്. ആ ലാബിലെ രസതന്ത്രത്തെക്കാൾ നിങ്ങൾ ഏറെ ആകർഷിച്ചത് എന്റെ സുന്ദരിയായ അമ്മയായിരുന്നു. പിന്നെ ശ്രദ്ധ എന്റെ അമ്മയിലായിരുന്നു. അമ്മയെ സ്വന്തമാക്കണം, മിണ്ടരുത്. അമ്മയെ സ്വന്തമാക്കി പലതും പറഞ്ഞു, പ്രേരിപ്പിച്ചു. അമ്മ വഴങ്ങിയില്ല. അപ്പോ തന്റെ കുശാഗ്ര ബുദ്ധി പ്രയോഗിച്ചു. എന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും വകവരുത്തണം. താങ്കൾ പല രീതിയിൽ നോക്കി. അച്ഛന്റെ കൂടെ വാലിക്കാരനായിട്ട് കൂടി കടന്നുകൂടി അച്ഛൻ ആഹാരം കഴിക്കുമ്പോ വിഷം കൊടുക്കാൻ നോക്കി. അച്ഛൻ കുടിച്ചിട്ടില്ല. എന്നിട്ട് ഒരു ദിവസം എന്റെ അച്ഛൻ ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ നെറുകയിലേക്ക് ചോറ് കയറി. ഇയാളൊരു ചെറുവത്തടി എടുത്ത് അച്ഛൻ തലക്കടിച്ചു. ഇല്ല, അച്ഛൻ ഉറങ്ങി. എന്നേക്കുമായി എനിക്കറിയാം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല, എന്റെ അമ്മയുടെ വയറ്റിൽ നിങ്ങളുടെ അന്തകൻ ഇങ്ങനെ പിറന്നു വന്ന് നിൽക്ക ആറഴി പൊക്കത്തിൽ നിൽക്കുമെന്ന്. മിസ്റ്റർ രാജേന്ദ്ര റെഡ്ഡിയാർ നിങ്ങളുടെ അന്തകൻ. രാജേന്ദ്ര റെഡ്ഡിയാർ. രാജേന്ദ്ര റെഡ്ഡിയാരാ? നിങ്ങൾ തന്നെ. അല്ല, ഉള്ള തെലുങ്ക് പടം കണ്ടെ, ഉറക്കോടി തെലുങ്ക് പടം കണ്ടെ, എന്റെ അടുത്ത് ഡയലോഗ് പറഞ്ഞിട്ട് വരും. ഞാൻ അതാന്നോ പറഞ്ഞേ? എടാ, നീ എന്റെ മോനല്ലെങ്കിൽ എന്റെ മോനല്ലെന്ന് പറഞ്ഞ എന്താന്നറിയോ? നീ എന്റെ മോനാണ്, പക്ഷെ അമ്മയുടെ അതേ സൗന്ദര്യ സ്വഭാവമാണ് ഞാൻ പറഞ്ഞേ. വേറെ പോയി തെലുങ്ക് പടമേ ഇപ്പൊ എന്നെ വെട്ടി കൊന്നേനൊന്നുമേ.
അപ്പൊ പിന്നെ കല്യാണം ഉറപ്പിക്കാം. എനിക്കൊരു പാതി സംശയം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പൊ എന്തായാലും എനിക്ക് ചേട്ടനെ മതി. കല്യാണം ഉറപ്പാട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കൊച്ചേ, റെഡിയാ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, റെഡിയാ? പൊന്നു അല്ല നോക്കും. അപ്പൊ ചിങ്ങ ഒന്നിനല്ല കല്യാണം. അയ്യോ, ഞാനൊരു വർക്ക് എടുത്തിട്ടുണ്ട്, മാറ്റാൻ പറ്റുമോ നോക്ക്. വർക്ക് വർക്ക് നാളെ വേണ്ട, അങ്ങനെ പറഞ്ഞാ അതല്ല ചിങ്ങ ഒന്നിന് തന്നെ കല്യാണം നടത്തും. ചിങ്ങ ഒന്ന് എനിക്ക് അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ആ ചേട്ടനെ തന്നെ മതി, കല്യാണം കഴിച്ചാൽ മതി. പക്ഷെ ചിങ്ങ ഒന്നിന് നടക്കൂല അച്ഛാ. പറയല്ല, ചിങ്ങ ഒന്നിന് തന്നെ നടത്തണം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, ഒരു സെലിബ്രിറ്റി കല്യാണമല്ലോ നടക്കാൻ പോകുന്നത്, എന്നെ മതി എന്ന് പറയും ചെയ്തു. എന്നാലും ചിങ്ങ ഒന്ന് മാറ്റി പിടിക്കാൻ വേറെ ദോഷമാക്കാം. അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞേ. അയ്യോ, നിങ്ങൾക്ക് ചിങ്ങ ഒന്ന് അച്ഛൻ എന്തോ അച്ഛൻ ചിങ്ങ ഒന്നിൽ പിടിച്ചേക്കുന്നത്. അതായത് ചിങ്ങ ഒന്നിന് നിന്റെ കല്യാണം നടന്നെങ്കിൽ ചിങ്ങ രണ്ടിന് എന്റെ കല്യാണം നടക്കത്തുള്ളൂ. എനിക്കൂരട വികാരവും വിചാരവും ഒക്കെ. വികാരം ഞാൻ തീർത്തു തരുന്നുണ്ട്, എന്നാ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു. അല്ലെ മോനെ, ഞാൻ പറഞ്ഞേ, അതാ ഞാൻ പറഞ്ഞതേ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് അച്ഛൻ കിട്ടും, അത് സമ്മതിച്ചൂടാ. ചിങ്ങ ഒന്നിന് നമ്മുടെ കല്യാണം നടക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം കഴിക്കണ്ടാ? ഷ്ടി പൂർത്തിയായെന്ന് വിചാരിക്കണ്ട, ഒന്നുകൂടെ കെട്ടുന്ന.